ഈ മാസം റിലീസിനിറങ്ങുന്ന തിരയാട്ടം എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാബ്സ്റ്റിക് ചാനൽ. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജിജോ ഗോപി. എൻ്റെ സ്വദേശം കോട്ടയം ഗോപുരത്താണ്. എൻ്റെ രണ്ടാമത് സിനിമയാണ് തിരയാട്ടം. തിരയാട്ടം. അപ്പൊ തിരയാട്ടം എന്ന സിനിമയിലെ കഥാപാത്രത്തെ പറ്റി വന്ന് പറയുന്നു. തിരയാട്ടം സിനിമയിൽ ഞാനൊരു തെയ്യം കലാകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് വിശ്വമലയർ. തെയ്യം ഞാൻ കണ്ണൂർ പോയി പഠിക്കുകയും നോയിമ്പ് നോറ്റും ചിരിപ്പില്ലാണെന്നൊക്കെയാണ് ചെയ്തത്. ശരിക്കും തെയ്യം പഠിച്ചിട്ടാണ് ഈ സിനിമ? ശരിക്കും പഠിച്ചു. അപ്പൊ എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻ ആണ് ഈ ഒരു കഥാപാത്രത്തിന് എടുത്തത്? കാരണം തെയ്യം പോലത്തെ ഒരു കഥ നല്ല പ്രിപ്പറേഷൻ വേണല്ലോ. അപ്പൊ എന്തൊക്കെ സ്വയം പ്രിപ്പയർ ചെയ്തിരുന്നു? ഞാൻ മെയിനായിട്ട് ഇതൊരു ദൈവികമായിട്ടൊരു കലയാണ്. അപ്പൊ ഞാൻ ഒരുപാട് നോയമ്പുകൾ എടുത്തു. പിന്നെ നോയമ്പെടുത്തുന്ന മത്സ്യ മാംസാദികളും എല്ലാം പൂർണ്ണമായിട്ട് തയ്ച്ചു. അങ്ങനെ കുറച്ചാള് അങ്ങനെയാണ് ഈ വേഷം ചെയ്യുന്നത്. പിന്നെ നമ്മൾ മേക്കപ്പിടാനായിട്ട് തന്നെ ഒരു 4 മണിക്കൂറോളം എടുക്കും. 4 മണിക്കൂർ എടുക്കും. പിന്നെ ഈ നമ്മൾ ഈ ഡ്രസ്സൊക്കെ കോഷ്യൂമൊക്കെ ഇട്ട് ഈ വലിഞ്ഞു മുറുക്കിയൊക്കെ വയറൊക്കെ ഒന്നും മൂത്രമൊഴിക്കാൻ പറ്റില്ല. വെള്ളം പോലും ഇറക്കാൻ പറ്റില്ല. പിന്നെ പല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മണിക്കൂറുകളോ ഇന്ന് രാവിലെ തുടങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ വരെ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് തെയ്യം വിഷം കെട്ടി നിൽക്കും. നമുക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഓരോ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്താണ്. പിന്നെ അത് മാത്രമല്ല, തെയ്യം വിഷം കെട്ടുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രത്യേക എനർജി ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹം ഒരു പാവം ക്യാരക്ടറാണ്. ഇതിലൂടെ ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ ഈ നമ്മുടെ സിനിമ തിരയാട്ടം അല്ലെങ്കിൽ ഡാൻസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു തെയ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോക്ക് കൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട സിനിമ ആയിട്ട് തോന്നും. അപ്പൊ ശരിക്കും നമ്മുടെ സിനിമയിലൂടെ എന്താണ് കാണിക്കുന്നത്? സിനിമയിലൂടെ ശരിക്കും ഒരു പ്രണയകഥയാണ് പറയുന്നത്. ഗ്രാമീണ ജീവിതത്തിലെ പറയുന്നത്. ആ അപ്പൊ ഒരു പാട്ടൊക്കെ കണ്ടായിരുന്നു, ഭയങ്കര ഇന്റിമേറ്റ് സീൻ ആയിട്ടുള്ളവരൊക്കെ നല്ല അടിപൊളി സോങ്സ്. അപ്പൊ അതിനൊക്കെ നല്ലൊരു ഇന്റിമസി ആ ഒരു നടിയായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇന്റിമസി ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാർ വന്നിട്ടുണ്ട്. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പുറമെ പൊതുവെ ഒരു അന്തർമുഖനായിട്ടുള്ള എനിക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എല്ലാരും പറഞ്ഞു. പിന്നെ പാട്ടുകൾ 5-6 പാട്ടുണ്ട് പടത്തിൽ. എല്ലാം നല്ല പാട്ടുകളാണ്. നിത്യമാവനൊക്കെ പാടി നല്ല പാട്ടുകളാണ്. ഈ തിരയാട്ടം എന്ന് പറയുന്നത് തെയ്യമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ വേറൊരു ഫോക്ക് കൾച്ചർ അങ്ങനെ അതിന്റെ ഒരു പേരിലില്ലേ? തിരയാട്ടം എന്ന് മാത്രം പറഞ്ഞിട്ട് വേറൊരു സെപ്പറേറ്റ് ഫോക്ക് കൾച്ചർ ഇല്ലേ? തെയ്യമായിട്ട് തന്നെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ്. പിന്നെ തിറ എന്ന് പറയുന്ന വേറെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഇതിനകത്ത് തെയ്യമാണ് പറയുന്നത്. തെയ്യമാണ് കൂടുതലും കണ്ടിരുന്നത്. ലൊക്കേഷൻ ഒക്കെ എവിടെ? ലൊക്കേഷൻ കണ്ണൂര്, പിന്നെ ചേർത്തല, കുറച്ചു ഭാഗം കോട്ടയം കുമരകം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഒരു ഇതൊക്കെ കേട്ടപ്പോ, ഈ സിനിമയുടെ പേര് കേട്ടപ്പോ തിരയാട്ടം എന്നൊക്കെ നോക്കിയപ്പോ ഒരു വേറൊരു കലാരൂപം കണ്ടായിരുന്നു. ഈ മലപ്പുറം കോഴിക്കോടൊക്കെ അതിനെ പറ്റിട്ടൊക്കെ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? തെയ്യം തിരയൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ അപ്പൊ കണ്ടപ്പോ ഒരു ആകർഷണീയ തോന്നി. ഡയറക്ടർ ഇങ്ങനെ ഒരു കഥ പറയും. അപ്പൊ ഞാൻ അങ്ങനെ എനിക്കൊരു ആവേശം തോന്നി. അങ്ങനെ ആദ്യമായിട്ട് നന്ദി പറയാനുള്ള ഡയറക്ടർ വഴിയാണ് ഈ സിനിമ. അദ്ദേഹം എന്നെ അത് കഥാപാത്രം ഏൽപ്പിക്കാനും സമ്മൻസ് കാണിച്ച അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു നന്ദി. ഈ സിനിമനെ പറ്റി കഥ കേട്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലാണ്ട് തന്നെ നേരിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാത്തയ്യം കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ണൂര് പോയി വേണ്ടി പോയി ഒരു രാത്രി. ഒരു തെയ്യം തുടങ്ങി ഒരു 8 മണി പിറ്റേ ദിവസം വെളുക്കുന്ന ആ ഫുള്ള് കണ്ടു. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു. ഒരാള് ട്രെയിൻ ചെയ്തായിരുന്നു. ഡയറക്ടർ ഉണ്ടായിരുന്നു. ആദ്യം ഒരു പാടായിട്ട് തോന്നി. പിന്നെ വേഷം കെട്ടുമ്പോ നമ്മളെന്തോ നമുക്കൊരു ശക്തി വരുന്ന പോലെയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ തെയ്യം പോലത്തുള്ള ഒരുപാട് ഫോക്കൾസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അത് ഇനി വരും നാളുകളിലും ഇങ്ങനെ നിലനിൽക്കും എന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും. ഇതൊരു ദൈവിക കലയാണല്ലോ. അതുകൊണ്ട് ഈ തെയ്യത്തിനെ ആരാധിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കണ്ണൂര്, കാസർഗോഡ്, മലബാർ ഏരിയ. അവരുടെ ദൈവമാണ്.
പൊതുവെ ഇപ്പൊ പറയുന്ന മിക്ക ഫോക്ക് കൾച്ചേഴ്സ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് കീഴ്ജാതിക്കാരും അല്ലെങ്കിൽ അടയാളന്മാരുടെ പ്രതിഷേധം പോലെയാണ്. അപ്പൊ അതൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ലേ. തെയ്യം കിട്ടുന്ന മനുഷ്യരാണെങ്കിലും ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദൈവമാണ്. അപ്പൊ അവിടെ പിന്നെ ജാതി മതോ ഒന്നും വേർതിരിവുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതാണ് സത്യം. സത്യം അല്ലേ? ഇപ്പൊ ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ തെയ്യത്തിന്റെ ആ ഒരു വേഷം കെട്ടിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രത്യേകതര എടുത്തു പറയാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? തെയ്യം നമ്മൾ തെയ്യം വേഷം കെട്ടുമ്പോ ഒരുപാട് പേര് വന്ന് നമ്മളെ വണങ്ങിയിട്ടൊക്കെ ഉണ്ട്. ശരിക്കും പക്ഷെ കണ്ണൂരിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാര് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള തെയ്യക്കാരനെ പോലെ എന്നോട് പെരുമാറിയും ദൈവമായിട്ട് കാണും. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ വേഷം കെട്ടുമ്പോ ഞാൻ പറഞ്ഞില്ലേ വേറെന്തോ നമുക്ക്. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഇരിക്കാനോ ശരിക്കും നിന്ന് മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താ ദൈവം എന്തെങ്കിലും. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ തെയ്യമാണെങ്കിലും തിരയാട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് വിശ്വാസങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട ഒരു കലകളാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ അങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ രീതിയിലാണ് ഈ സിനിമ നിർമ്മിച്ചത്? ഉദ്ദേശിച്ചിട്ടല്ല. ശരിക്കും ഇത് കണ്ണൂർ ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവതയാണെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സംഭവതയാണ്. അപ്പൊ അത് അങ്ങനെയാണ്. അത് വിശ്വാസം ഒന്നും ഇതിനകത്ത് ബന്ധപ്പെടുത്തേണ്ട ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു പ്രണയകഥ പറഞ്ഞിട്ട് തെയ്യം ഉൾപ്പെടുത്തിയിട്ട് ഗ്രാമീണ പശ്ചാത്തലത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രണയത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. പിന്നെ ഗ്രാമീണ ജീവിതം പറഞ്ഞിട്ടുണ്ട്, എന്നാലും പ്രണയം ഉണ്ട് ഇതിനകത്ത്. അതാണ് ഒരു ഇപ്പൊ നമ്മുടെ ഒരു മലയാളം. ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ കാന്താര എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു ഫോക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സിനിമയാണ്. അപ്പൊ നമ്മുടെ ഇപ്പത്തെ ഈ അടുത്തൊക്കെ ഇറങ്ങിയ സിനിമകൾ ഇങ്ങനെ ഇപ്പൊ ഫോക്ക് കൾച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര കുറവാണ്. അപ്പൊ ഈ ഒരു സിനിമ അങ്ങനത്തെ രീതിയിലാവുമെന്ന് പ്രതീക്ഷയുണ്ടോ? അങ്ങനെ പ്രതീക്ഷ. ഞങ്ങള് കാന്താരക്ക് മുമ്പേ തുടങ്ങിയ സിനിമയില് തെയ്യം ബേസ് ചെയ്ത് തുടങ്ങിയ. പിന്നെ ഞങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒത്തുവരാത്തോണ്ട് അങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ്. അപ്പൊ അത് കാന്താരയോളം വലിയ ആൾക്കാരൊന്നും അല്ല, അത്ര നമുക്ക് പ്രതീക്ഷയില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതാണ് വിശ്വാസം. ഇപ്പോ നമ്മുടെ യുവാക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനാണെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ. അപ്പൊ നമ്മുടെ ഈ സിനിമയിലൂടെ അതിന് സാധിക്കുന്നു? തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമ്മള് ഇതിനകത്ത് BGM ഒക്കെ നല്ല BGM കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. എല്ലാവരും നല്ല യുവാക്കളെയും കൂടെ ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മൾ BGM പുതിയ ഒരാളാണ് എബിൻ പള്ളിച്ച എന്ന് പറയുന്നത്. അപ്പൊ അത്രയും അസിസ്റ്റന്റ് ആണ്. അപ്പൊ അത്ര പുള്ളിയുടെ ആയത്തപ്പെടാണ്ട് പുള്ളി അത്ര എഫർട്ട് എടുത്ത് ചെയ്യുന്നു സിനിമയാണെന്ന് മനസ്സിലാവും. അപ്പൊ സിനിമ ഇപ്പൊ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാരും സിനിമ കാണണം, വിജയിപ്പിക്കണം. പുതുമുഖങ്ങളാണ് എല്ലാരും അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ ചേട്ടനാണെങ്കിലും നല്ല വ്യക്തി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ക്. എല്ലാവർക്കും നന്ദി.